ഐഡിയ ഷാജി സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഒരേ എക്കോ, അത് നിങ്ങൾ ദൂരെ ഇരിക്കുന്നുണ്ട്. എവിടെ മക്കളെ? പറമ്പിൽ. എല്ലാരും ഇതിൽ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് എന്നാണ് പറയണത്. ഇങ്ങോട്ട് മാറ്റിയോ നമ്മളെ സംവദിക്കാൻ വേണ്ടി ഓടോ ആദ്യത്തെ പോഡ്കാസ്റ്റ് എന്നാണ് എല്ലാരും കമന്റ് ചെയ്തേക്കുന്നത്. പുതിയ ഫുഡ് പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ് പരീക്ഷണം പറഞ്ഞോളൂ. ടൊമാറ്റോ സൂപ്പിന്റെ അഭിപ്രായം ഞാൻ വളരെ തീരിട്ട് പുഴുങ്ങാൻ ആരുടെ ഐഡിയ ആയിട്ടാണ്? എല്ലാരും ഇത് ഹെഡ്ഫോൺ കുത്തി വെച്ചിട്ട് ചിക്കൻ ചുക്ക ഉണ്ടാവും.
എന്നാ ഇവിടേക്ക് ഒന്ന് വരണേ കൊറേ നാളായി കണ്ടിട്ട് എല്ലാരും അൺസബ് ചെയ്യുന്നു ആകപ്പാടെ കുറച്ചേ ഉള്ളൂ എല്ലാരും കൂടി ഉല്ലാസിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കൂ പ്ലീസ് എനിക്കാണ് കാട്ടിലെ മെയിൻ എന്റെ പാട്ട് പാടിക്കുന്ന ടീംസ് ഇതാണ് വാട്ട് ഹാപ്പൻ സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തണമെന്നാണ് നമ്മളെ ഒരു ഐക്യദാർഢ്യം നല്ല ഇതിലിരുന്ന ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമോ ചിക്കൻ ബിരിയാണി ഒരു കോമ്പറ്റീഷൻ ആക്കി ഉണ്ടാക്കണം ഒരു രണ്ട് മൂന്ന് പേര് വെച്ചിട്ട് ഒരു മൂന്ന് ടീം ആക്കിയിട്ട് നമ്മള് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അരുണ് അഖിൽദാസ് വിനു എവരും മൂന്നും ചിക്കൻ ബിരിയാണി നമ്മള് കഴിച്ചിട്ട് ബിരിയാണി കാണുന്നില്ല നമ്മൾ കുറച്ച് സാധനം കൊണ്ട് വെച്ചിട്ട് അതിലെടുത്തവരുണ്ടാക്കട്ടെ ബ്രഹ്മയോഗത്തിന്റെ റിവ്യൂ ചോദിക്കണം ഒരു രക്ഷയില്ല ബ്രഹ്മയോഗം സോറി ബ്രഹ്മയോഗമായിരുന്നു തോന്നുന്നു ബോയ്സ് പോഡ്കാസ്റ്റ് സാമ്പത്തികപരമായിട്ട് ഞെരുക്കത്തില്ല മുണ്ട് മുറുക്കി എടുത്താണ് ജീവിക്കുന്നത് കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന് എന്താണ് വിളിച്ചറിഞ്ഞ അഭിപ്രായം അത് പഠിക്കാനായിട്ട് സൗദി നിർണയിച്ചിട്ട് എവരായിരിക്കും അതിന്റെ മുഖ്യ മുഖ്യ അധ്യക്ഷൻ ബാനറിന്റെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് പനിയായിരുന്നു സൗണ്ട് കുറവാ കുംഭം ഒന്ന് മലയാള ഭാഷ ഒന്നാം തീയതി നമുക്ക് മലയാള ഭാഷ ഒന്നാം തീയതി ആയിരുന്നു റീലിൽ കണ്ട ഡയലോഗ് ആണ് ഇത് എന്തൊരു കഷ്ടമുള്ളവർക്ക് വാലന്റൈൻസ് ഡേ ഇല്ലാത്തവർക്ക് കുംഭം ഒന്ന് സൂപ്പർ സാധനം ഉല്ലാസിന് മിങ്ങൾ അവൻ താല്പര്യം ഉണ്ടോ എന്ന് ആരോ ചോദിക്കുന്നുണ്ട് താല്പര്യമുണ്ട് Why choosing evening or night for cooking? അപ്പോഴേ എല്ലാരും വരുള്ളൂ നമ്മള് പൊതുവെ ടൈം രാവിലെ 10 മണിയാണ് ഇടാറ് ഗോസ്റ്റ് 40 രൂപ അക്കൂസേട്ട ഉമ്മ ഉമ്മ ഇച്ചു കൊടുക്ക് ഗോസ്റ്റ് 40 രൂപ ഒരു ഫുൾ ബീഫ് മന്തി ഉണ്ടാക്കാമോ ഫിറോസിക്ക സ്റ്റൈൽ ഓക്കേ
എക്സാം നിരോധിച്ചെന്നാണ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ഭക്ഷണം കാണിച്ചാണ് വരുത്തിയത് ബുക്കിന്റെ മുമ്പിൽ നിന്ന് വരുത്തിച്ചതാണ് നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട് നമ്മള് വായിക്കാത്ത അരുണ ഇനി വായിക്കണം എടാ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല എമാര് കിളി മാത്രമേ ഉദ്ദേശിച്ചു അല്ല നമുക്ക് അവരുടെ സജഷൻസ് ചോദിക്കാം നമ്മളിനി കുക്കിംഗിൽ നിന്ന് മാറിയിട്ട് വേറെ എന്റർടൈൻമെന്റ് സാധനങ്ങൾ ചെയ്യാൻ താല്പര്യം നമുക്ക് ഐഡിയ അറിയിക്കുക കുക്കിംഗ് കണ്ട് നിങ്ങൾ മടുത്തോ ഇന്ത്യ ഓർ യൂറോപ്യൻ നിങ്ങൾ എന്തിനാണ് പറയുന്നത് 3 ലക്ഷം രൂപയുടെ ക്യാമറ എല്ലാരും ഷൂട്ട് ചെയ്യുന്നത് old school boys thank you നമ്മള് പണ്ട് 251 rupees ഒരു ഫോട്ടോ ഇട്ടില്ലേ അതിനെ കൊണ്ട് സ്കാൻഷൻ ബാബാ ആദ്യത്തെ നമ്മൾ കഴിച്ചു തന്നാട എടാ അഖിൽ ബിആർ വീണ്ടും ഒരു 170 ഞാൻ ഇട്ടിട്ടുണ്ട് ദാസൻ ചേട്ടനെ കാണാൻ ബ്രസീൽ റൊണാൾഡോ പോലെ ഉണ്ട് ഓ മറ്റേ ഇവിടെ മാത്രം മറ്റേ മരം വെട്ടാൻ ഗിവ് ചെയ്തിട്ടുണ്ട് വാട്ട് ഈസ് ഓംസ് ലോ പറഞ്ഞുതരാ ഡൈനാമിക് ഐലൻഡ് പൊളിയായിട്ടുണ്ട് നിങ്ങളെങ്ങനെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ അച്ഛന്റെ പേര് അച്ഛന്റെ അച്ഛന്റെ പേര് അറിയേണ്ടത് ആൽബിൻ ജോർജ് ഒരു ഫോട്ടോ എടുത്തിട്ട് ഗോ ഫോർ എ ട്രിപ്പ് ആൻഡ് വ്ളോഗ് കുക്കിംഗ് മാത്രം പോരാ നമുക്ക് എല്ലാവരുടെയും വെഡിങ് ആവാറായോ വെഡിങ് ആവാറായോ
ബിനുചേട്ടിന് മൈൻഡില്ലേ ചൊഴിലാക്കരുത് പ്ലീസ്. അത് അരവിന്ദ് നമ്മുടെ കയ്യിലാണോ തൊഴിലാക്കരുത് പ്ലീസ്. ഉല്ലാസിന് പെണ്ണുണ്ടോ? മരം വെട്ട് ഞാൻ വീണ്ടും ഒരു ഫോട്ടോ റിക്വസ്റ്റ് ചെയ്തിട്ട് വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? അന്ന് ബാക്കി വന്ന ബെർഗർ നിങ്ങൾ എന്ത് ചെയ്യാന്ന് ഒരു പട്ടിക്ക് കൊടുത്ത് ഈവനിങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നാല് ട്യൂബ്ലൈറ്റ് എങ്കിലും വാങ്ങി കത്തിച്ച് വെക്കും മൊബൈൽ ഫ്ലാഷിട്ട് ഷൂട്ട് ചെയ്യാതെ. പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ഇവിടെ ഒയറ് വലിക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. നമ്മൾ ഇവിടെ ഒരു അക്കൂസിനെ കൊണ്ട് ഇവിടെ പറ്റുള്ളത് ആ ടാസ്ക് അവനോട് പിന്നെ കെ എസ് ഇ ബിക്ക് ഒരു ടാസ്ക് വീടുകൾ എന്തെങ്കിലും ഗെയിം കൂടി ട്രൈ ചെയ്യും. നമ്മള് ട്രൈ ചെയ്തില്ല. ഇവന്മാരുടായിപ്പാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ഇല്ല. നല്ലോണം ചോദിക്കേ. മുപ്പത് വയസ്സായി മെച്ചുവർ ആയിട്ട് സംസാരിക്കുക. പോഡ്കാസ്റ്റ് നിർത്തി, അതായത് നമ്മള് തമ്മിൽ കുറച്ച് സെറ്റ് ആവുന്നില്ല, വൈബ് സെറ്റ് ആവുന്നില്ല. ഒത്തുപോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തി പാട്ട് നിർത്തി പറഞ്ഞത് അതന്നെ എല്ലാരും നമുക്ക് ആ ഒരു ഇതാണ് കിട്ടിയത്. അത് പെട്ടെന്ന് ഓർമ്മ വരും. യെസ്, അപ്പൊ നിങ്ങക്ക് അതിനെ പറ്റിട്ട് ഒരു ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് നിങ്ങൾ ചിലപ്പോ പറഞ്ഞു വരാം, ചിലപ്പോ നമ്മള് പോഡ്കാസ്റ്റ് തുടങ്ങണമെങ്കിൽ അതിന് നമുക്ക് പറയാം. രജി ബ്രോ വീണ്ടും ഒരു 170 കണ്ടിട്ട് പോഡ്കാസ്റ്റ്, മൂവി റിവ്യൂസ്, ട്രാവൽ ബ്ലോഗ്സ്, ഗെയിം കോമ്പറ്റീഷൻ കുറച്ചു മുമ്പ് ഫോർവേഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ സ്വന്തം തുടങ്ങും. വീഡിയോസ് ആർ ഇറഗുലർ, വാട്ട് ക്യാൻ യു ഡു ഫോർ ദാറ്റ്? സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും പല പല ജോലികളിൽ തിരക്കുകളിൽ പോയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞായറാഴ്ച എന്തെങ്കിലും
എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബിസി ആയി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും അങ്ങ് മടിക്കും. ചോദ്യം അങ്ങനെയല്ല, ഒരേ സമയത്ത് ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ബോട്ടൺ ചാനൽ ആരുടെ പേരിലാണ്? അടിച്ചു പിരിയുമോ? എന്റെ ദാസ ഒരു ഗീവ ചോദിച്ചിട്ടുണ്ട്, കൊടുക്കും. ഇതല്ലേ മുടിയല്ലേ? അതിന്റെ മുടി കൊടുക്കാന്നു. വേറെ മുടിയുണ്ട് അവന്, ഞാൻ അയച്ചു കൊടുത്താലേ. ചിലപ്പോ അതായിരിക്കും ചോദിച്ചത്. അവിടെ മുടിയൊക്കെ ഇപ്പൊ വെച്ചു പിടിപ്പിക്കാന്നുള്ളതേ ഉള്ളൂ. ഈ ഫിലിം സ്റ്റാർട്ട് എത്ര പുള്ളിയും മുറിവിൽ തേൻ പുറക്കുന്ന പോലെ. അയ്യോ ദിനുവിന്റെ എന്തോ കുറെ വന്നു. ദിനു ചേട്ടനെ ഗീവവേ ആയിട്ട് തരുമോ? ചേട്ടാ, നിങ്ങളുടെ ഓരോ വീഡിയോസിനും സ്പോൺസർഷിപ്പ് ഒപ്പിക്കരുതോ? ഇങ്ങോട്ട് ആരും കോണ്ടാക്ട് ചെയ്തില്ല, അങ്ങോട്ട് ചില കമ്പനിയിൽ മെയിൽ അയക്കും, ആക്സസറീസ് വാങ്ങിച്ചൂടെ? അങ്ങനെ അതെ അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് ണോ? തുറക്കുന്നില്ല. ഇതിനെ കുറിച്ച് ഒന്നും ചോദിക്കണ്ടല്ലേ? ഓൾഡ് സ്കൂളിനെ കുറിച്ച് ചോദിക്കുന്നില്ല. യെസ്, നമ്മള് പോഡ്കാസ്റ്റിന് മാത്രം ചുരുങ്ങാ ബുദ്ധ വോയിസ് അയച്ച പൈസ കണ്ടില്ലേ? പൈസ പറഞ്ഞില്ലേ? ബുദ്ധ വോയിസ് പറഞ്ഞായിരുന്നല്ലോ, പറഞ്ഞായിരുന്നു നമ്മള്. നമ്മള് ഇനി അടുത്തത് കുക്കിംഗ് മാറ്റി പിടിച്ചിട്ട് കുറച്ച് വീഡിയോകള്, നമ്മള് കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങള്, ലൈഫ് സ്റ്റൈല് കാണിച്ചു സൂപ്പർ ചാറ്റില് കാർത്തിക് നെയിം പോലും പറയാത്ത എന്താ പറയുന്ന പ്രശ്നം? കാർത്തിക് ഒരു പ്രശ്നം ഒരുമിച്ച് പഠിച്ചതാണ് നമ്മള് കൊടുക്കാതെ ഇവിടെ വരെ. നിങ്ങളുടെ പ്രൊഫഷൻ പറ. ഇനി കാണാൻ വരുന്ന ഇരവിപ്പേരൂർ കാലം റെഡി ആയില്ല.
നമ്മളിടയ്ക്ക് ഒരു പോഡ്കാസ്റ്റിന്റെ അല്ലേ ഒരു സർപ്രൈസ് അതിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. വീഡിയോ എടുക്കില്ല, വീഡിയോ എടുത്താൽ മോശമായിരുന്നു. നമ്മൾ എടുത്തില്ല, നമ്മള് പോയി കണ്ടു. അങ്ങനെ കാലൊടിഞ്ഞടക്ക് ജസ്റ്റ് സർപ്രൈസ് ആയിട്ട് പോയതാണ്. നിങ്ങളെ വീഡിയോസ് വളരെ ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നേ. കാസർഗോഡ് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? എല്ലാ തീരുമാനം എടുക്കുന്നത് അഖിൽദാസ് ആണ്. അപ്പൊ അഖിൽദാസ് ഞാൻ രാജി വെച്ചു, ഞാൻ ൂടാതെ മറ്റ് കണ്ടന്റുകളും കൂടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെ എന്റർടൈൻ ചെയ്യണം, നല്ലോണം കുറച്ചും കൂടെ എന്റർടൈൻ ചെയ്യണം. പിന്നെ നമ്മള് വലിയ വീഡിയോസ് ഇനി സംതിങ് ബിഗ് ഈസ് കമിങ്. നാപ്പത് രൂപ ഒരാള് കെവിൻ ഗാർഫീൽഡ് ആറ്റൽ പൊങ്കാല ബ്ലോഗ് ചെയ്യുമോ ഇവന് നോക്കാവുന്ന ആള്? ഇവന് വേണമെങ്കിൽ കാർത്തിക് സൂര്യയുടെ കാവടി കാണാൻ എന്തുകൊണ്ട് പോയില്ല? ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഗൈസ്, എമാരൊന്നും വന്നിട്ടില്ല. ഞാൻ നേരത്തെ പോയിട്ടുണ്ട്, സ്കൂളിൽ പോയിട്ടുണ്ട്, പോയി കണ്ടിട്ടുണ്ട്. പുതുമ എനിക്ക് പേടിയാണ്, ജോലി പോയത് എനിക്ക് പേടിയാണ്. ഞാൻ ഇങ്ങനെ പോവാറില്ല, അമ്പലങ്ങളിലൊക്കെ മലൈക്കോട്ടെ വാലിബൻ എക്സ്പീരിയൻസ് പറ. മലൈക്കോട്ടെ വാലിബൻ അതൊരു ഫുൾ എൽജിബിടി മൂവിയാണ് അല്ലേ? എൽജിബിടി അവൻ ഭയങ്കര വിമർശകനാണ്. അയ്യോ അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പടം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മലൈക്കോട്ടെ വാലിബൻ ശ്രീകാന്തിന് ഇഷ്ടപ്പെട്ടു, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെട്ടല്ലേ. എനിക്ക് അത്ര വർക്കായില്ല, വലുതായിട്ടില്ല, ഒട്ടും വർക്കായില്ല. എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നെ ചോദിച്ചു നിനക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, എന്തിനു നീ അത് പറഞ്ഞു എന്നൊക്കെ. എനിക്ക് നിനക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, അത് എങ്ങനെ ഇഷ്ടപ്പെടാൻ തോന്നി? എനിക്ക് അങ്ങനെ ചോദിച്ചില്ല, ഏത് ഇതാണ് ഇഷ്ടപ്പെട്ടത് ചോദിച്ചു, ഏത് രീതിയിൽ ഇതാണ്. മോഹൻലാൽ കൊറേ സീൻസ് ഒക്കെ എനിക്ക് ആ ഒരു ഫ്രെയിംസ് ഒക്കെ കൂടിപ്പോയി തോന്നാൻ. ഈ സീസണിൽ ഇറങ്ങിയ മൂന്ന് സിനിമകള് നല്ലോണം ഇഷ്ടപ്പെട്ടു. പ്രേമലു നല്ലൊരു മലയാളത്തിന് നല്ലൊരു അന്വേഷിപ്പിൻ കണ്ടത്തിൻ നല്ലൊരു പടമായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് മൂന്നുപേരും കൂടെ കണ്ടേണ ഞാനല്ലേ എടുത്തത്. മൈക്ക് ഇറക്കണം.
നമുക്ക് ആ പ്രശ്നമില്ല, വ്യൂസ് കുറഞ്ഞിട്ടുണ്ട്, നമ്മളത് പിൻവലിച്ചു. അതീഷ് കരിയിൽ യുവർ ഫേവറേറ്റ് ആക്ടേഴ്സ് ഇൻ മലയാളം. അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് മമ്മൂട്ടി ആക്ടറിനെ ഇഷ്ടമാണ്, പർട്ടിക്കുലർ ആയിട്ട് ആരെങ്കിലും ഉണ്ടാകും. മമ്മൂട്ടി മമ്മൂട്ടി ഞാൻ പറഞ്ഞു, മമ്മൂട്ടി എനിക്ക് മമ്മൂട്ടി ഫാനാണ്. 2010 എന്റെ എല്ലാരും കൂടെ എന്തൊക്കെ കരാർ ചെയ്തു, 2010 തൊട്ട് 2015 മമ്മൂട്ടി നിവിൻപോളി സൂപ്പർ ചാറ്റിന്റെ കൂടെ വരുന്ന $2 ഇട്ട് എന്നിട്ട് ഞാൻ മാറിയോ പറയേ. ഞാൻ മാറിയില്ലല്ലോ, ഞാൻ സിനിമ അങ്ങനെ കാണാറൊന്നുമില്ല. ചിന്താവിഷ്ടെ ശ്യാമള മൂവി റിവ്യൂ ചെയ്യാമോ അരുണേ? ഞാൻ പോകുന്നുണ്ടോ? വിളിച്ചാ പോയായിരുന്നു. അഖിലേഷ് എവിടെന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ കാണാൻ വേണ്ടി ചെങ്ങനൂർ പോയക്കാണ്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അല്ല വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെയും വിളിക്കണം? ഹലോ ചേട്ടന്മാരെ, വീഡിയോസ് എല്ലാം അടിപൊളിയാവുന്നു. ക്യാമറ ഷേക്ക് ആവാതെ വീഡിയോ എടുക്കാൻ നോക്കണേ. ട്രാവൽ ചെയ്തിട്ട് വെറൈറ്റി ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്ത് ബ്ലോഗ് ചെയ്യ. ട്രിബിയാണ് ചോദിച്ചിട്ടുണ്ട്, ജയ്സോളിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. അർച്ചന കേവിനോ, ചേട്ടന്മാരെ ഈറ്റിംഗ് ചലഞ്ച് ചെയ്യൂ, അടിപൊളിയായിരിക്കും. അഖിലേഷം കൊച്ചിന്റെ വീട്ടിലാണ്, അവരിപ്പോ ഒരു അച്ഛനാണ്, നിങ്ങൾ എല്ലാരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പോയി കണ്ടിരുന്നു, ബിരിയാണി കഴിച്ചിരുന്നു. നൂലേട്ടനും വിനു, നമ്മൾ വിനുവിനെ വിട്ടിരുന്നു. സൗണ്ട് പോയെന്ന്, സൗണ്ട് പോയോ? ഉറക്കെ പറ. എനിക്കൊരു കോള് വന്നു, ചെറുപ്പം അതായി കട്ട് ചെയ്തു. സൗണ്ട് വന്നോളൂ.
അർജുൻ എസ് ആർ ചോദിച്ചു ഉല്ലാസ് നിനക്ക് എന്നെ അറിയുമോ, നമ്മൾ ഒരുമിച്ച് പഠിച്ചത്. ഇവ ഇപ്പൊ ഭയങ്കര ഒഴിവാക്കലാണ് ഫ്രണ്ട്സിനെയൊക്കെ പറയാം. ഉല്ലാസിന്റെ ചേട്ടന്റെ കല്യാണം ഈ ഇടയ്ക്ക്. അപ്പൊ ഉല്ലാസിന്റെ ചേട്ടന്റെ കല്യാണത്തിന് ഒരു പയ്യൻ വന്നിട്ട് അഭിഷേകം എന്ന കണ്ട പറഞ്ഞു. ആ പുള്ളി വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞ ബ്രോ ഉല്ലാസിന്റെ വീടിന്റെ അടുത്താണ് താമസിക്കുന്നത്, നിങ്ങളെല്ലാരും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്ങനെ കൊടുക്കും എവിടെടുത്ത് ചോദിച്ചോടാ നിനക്ക് ഒരു അഭിഷേകിനെ അറിയാമോ പറഞ്ഞു. എനിക്ക് കണ്ടാ അറിയായിരിക്കും, പേര് പറഞ്ഞിട്ട് പേര് പോലെ ഓർമ്മിച്ചിരിക്കും. ഡെയിലി കാണുന്ന ഒരാളാണ് നിങ്ങൾ എന്നെ മൂക്കാനായിട്ടിരിക്കാനല്ല. പോഡ്കാസ്റ്റ് എന്താ സ്റ്റോപ്പ് ആക്കി നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി നോക്കാം. നിങ്ങൾ ഗേൾസിന് മാത്രമേ റിപ്ലൈ കൊടുക്കുന്നത് എന്തുകൊണ്ട്? നമ്മളെ വീണ്ടും ടി പി അമൽ ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമോ? നല്ല ബ്രാൻഡിങ്, നല്ല ഇത്, ഒരു പുതിയ ബ്രാൻഡിങ് നമുക്ക് ചെയ്യണമെങ്കിൽ ഓൾഡ് സ്കൂൾ ഒരു പുതിയൊരു ബ്രാൻഡിങ്, പുതിയൊരു ബ്രാൻഡിങ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഈ ഹരിയറും സഫാരി അങ്ങനത്തെ ഒരു ബ്രാൻഡിങ്. അത് ഓറഞ്ച് ടീഷർട്ട് ഇട്ട ചേട്ടൻ ലവ്. പിന്നെ കണ്ണൂര് വീട്ടിൽ തന്നെ ഉണ്ടാവണം. എറണാകുളം ഹാഷിം ബ്രോ, ഹാഷിം ബ്രോയ്ക്ക് എന്തോ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അവനും ഒരു കൊച്ചിന്റെ അച്ഛനാണ്. അപ്പം കൊച്ച് വീഡിയോ ഓഡിയോ സിങ്ക് ആവുന്നില്ല, അങ്ങനെ വരുന്നുണ്ടോ? എടാ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? താല്പര്യമുണ്ട്. വിനി ഒളിയ രംഭാ ലോഡ്ജിൽ എന്തൊക്കെയുണ്ട് വിശേഷം? രാജേഷ് തരുൺ രാജേഷ് ഞാൻ പോയിരുന്നു. ഇത് ചോദിക്കുന്നുണ്ട് കെവിൻ ഗാർഫിൻ, ഗ്രൂപ്പ് ആയിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യൂ, സോങ്സ് വ്ലോഗ്സ് ഒക്കെ. ഓരോ ടൈപ്പ് ഫണ്ണി ടൈപ്പ് വീഡിയോ നമുക്ക് കാണുമ്പോ ആക്ടിങ് കാണുമ്പോ അതൊക്കെ റിയാക്ട് ചെയ്യും. നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഇല്ല. Your favorite video in your channel? My favorite video? എല്ലാം നല്ല മൊമെന്റ്സ് ആയിരുന്നു. ഓണം കൊള്ളായിരുന്നു. ഓണം നല്ല, ഓണം നല്ല. നമ്മളെ പിന്നെ ആദ്യത്തെ വാഴയ്ക്ക് മറ്റേ വാഴയ്ക്ക് പോകും. ചായക്കട നല്ല സാധനമായിരുന്നു. പിന്നെ ബർഗർ, ബർഗർ നല്ല കാണാത്ത കൊറേ ഫണ്ണ് ഉണ്ടായിരുന്നു. വീണ് കഴിച്ചിട്ട് ഇറങ്ങിയതിന്റെ കുറച്ച് പണ്ടാണ്. എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് അഖിലേഷിന്റെ വണ്ടിയിൽ ചെറിയ മാറ്റം അടിച്ച് പകുതി കടിച്ചൊരു ബർഗർ അകത്തിരിക്കും വണ്ടിക്കകത്ത് കിടക്കുന്നു. ഒരു വണ്ടർലാ ട്രിപ്പ് പോയി ബ്ലോഗ് ഇട്. പക്ഷെ അത് വ്ലോഗ് എടുക്കാൻ നമുക്ക് പറ്റുമോ? അപ്പഴേ നമ്മളെ ആസ്വാദനത്തിൽ അതിൽ ബാധിക്കും. ഒരു ഗോപ്രോ ഇങ്ങനെ കൈവച്ചോട്ട് പോയാലോ? എന്നിട്ട് ഓരോരുത്തരും മാറി മതി. അത് കൊള്ളാല്ലേ. അല്ലെ ഒരു കാര്യം ചെയ്യും, ഉല്ലാസിന് ക്യാമറ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കാം. അവൻ മാത്രം നമ്മളെന്തിനു ചെയ്യുന്നു?
മേക്കപ്പ് ചലഞ്ച് ചെയ്യുമോ? മേക്കപ്പ് ചലഞ്ച് നോക്കാടാ, നല്ലൊരു സാധനമാണ്. മോഡല് കൃഷ്ണ ചോദിച്ചേക്കണേ വീഡിയോസ് ഡ്യൂറേഷൻ 1 ഹവർ ആക്കാൻ പറ്റുമോ? അത് പോഡ്കാസ്റ്റ് ആണെങ്കിൽ ചെയ്യാം, ചിലപ്പോ നിങ്ങൾക്ക് ലാഗ് അടിക്കും. നിങ്ങൾ തന്നെ വെറുക്കും 1 ഹവർ ഇത് കാണിക്കണെങ്കിൽ തേങ്ങ ചെറിയണതും കട്ടിയണതും ഒരു വാലിബൻ പോലെ. ഓൾഡ് സ്കൂൾ ബോയ്സ് എല്ലാരും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തൂടെ? സൂപ്പർ ആയിരുന്നു. അർച്ചന അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ മനസ്സിലായില്ലേ കുട്ടിയുടെ സിസ്റ്ററിന്റെ മാനേജർ? പോഡ്കാസ്റ്റില് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടോ? മഴവിൽ വന്നിട്ടുള്ള കുട്ടി? ആ മഴവിൽ വന്നിട്ടുണ്ട്. കുട്ടിയല്ല കുട്ടികൾ, വണ്ടർലയിൽ മീറ്റപ്പ് വെക്കാം. മാളവിക രവീന്ദ്രൻ മറ്റേ സിനിമാടിയാണ് അത്? മാളവിക ഇത് രവീന്ദ്രൻ നമ്മള് പോഡ്കാസ്റ്റിൽ വന്നു. നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് അല്ല ഈ കൊച്ചിനെ മറുപടി പറയാം. മീനാക്ഷി ഇത് മാളവിക രവീന്ദ്രൻ വലിയ മാരിമിക്കാന്റെ വല്ലതും പറയാനുണ്ടോ? വാട്സാപ്പ് താല്പര്യമുള്ളവർ നിങ്ങൾ തായ്ലാന്റിൽ പോണില്ലേ പറഞ്ഞേ പോണോന്ന്? അപ്പോഴും പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ശേഷി ഉണ്ടായിരുന്നു. എന്തിനാണ് ഉല്ലാസ് റിസൈൻ ചെയ്തോ കാർത്തിക് സൂര്യയുടെ ജോബ്? ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. റിസൈൻ ചെയ്യാൻ വേണ്ടി ഉല്ലാസ് വർക്കിംഗ് അല്ലായിരുന്നു, കാരണം അവൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കമ്മിറ്റ് ആയിട്ടുള്ളത് ഇന്റർലെസ് പോഡ്കാസ്റ്റിൽ മാത്രമേ കമ്മിറ്റഡ് ആയിട്ടുള്ളൂ. അതിന് ഓൾഡ് സ്കൂളിൽ തന്നെ നമ്മള് ഇവ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ പല വ്ലോഗുകൾ ചെയ്യാറുണ്ട്. ആരെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഉല്ലാസിന്റെ അടുത്ത് ചോദിച്ചാണ്. രാമു കാലനാട് അരിഞ്ചന്റെ ഫേക്ക് അക്കൗണ്ട് അല്ലേ? എന്താ എന്റെ ഫേക്ക് അക്കൗണ്ടിനെ പറ്റി വേറെ ആള് പറയുന്നത്? ഒരു വലിയ ഗോതമ്പുണ്ട ഉണ്ടാക്കി ഫിറോസിക്ക് ചലഞ്ച് ചെയ്യാമോ? ചെയ്യാം. പട്ടികൾ പോലും തിന്നില്ല. വേറെന്തേലും
ഇത് നിറച്ച ഗോതമ്പ് ഉണ്ടാകും. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന എക്സാം ഇപ്പം നടന്നില്ല, ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന എക്സാം കുറച്ച് ഇപ്പഴും ഈ ഇടയ്ക്ക് നടക്കുന്നില്ല, വേറെ രണ്ട് എക്സാം പഠിക്കുന്നുണ്ട്. കുറച്ച് ഓടി കിട്ടുന്നില്ല അത് ഞാൻ പറഞ്ഞു. ഇപ്പം അക്കോസ് പഠിക്കണ നടക്കുന്നില്ല, അത് കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, വിളിച്ചിട്ടില്ല. അപ്പം എന്റെ പൊതുവെയുള്ള ടീച്ചിങ് ആയിട്ട് നടക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ട്? ഇപ്പൊ അക്കൂസ് പഠിപ്പിക്കണേലാണ് ഇപ്പം കുറച്ചും കൂടെ എട്ട് വർഷം പാർട്ട് പാർട്ട് ടൈം ആയിട്ടല്ലേ പോയിട്ട്, ആദ്യം ഫുൾ ടൈം പിന്നെ ഇടയ്ക്ക് പാർട്ട് ടൈം ആയിട്ട്, പിന്നെ ഫുൾ ടൈം. അത്ര വലിയ സംഭവമൊന്നുമല്ല. കാർത്തിക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഒരു ഇഷ്യൂ ഇല്ല, ഇഷ്യൂ ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസം, അതിപ്പോ ലോകത്ത് നടക്കാത്ത സംഭവം ഒന്നും അല്ലല്ലോ അല്ലേ? ശ്രീകാന്ത്, നിങ്ങൾ തായ്ലാന്റ് പോണില്ലേ? പോണം. ഗെയിം റാപ്റ്റർ സ്റ്റുഡിയോ പോകുന്നുണ്ട്. ശ്രീകാന്തിന് മാത്രം അറിഞ്ഞിട്ടുണ്ട് എന്ത്? ബിഗ് ബോസ് നമ്മൾ അറിയാതെ തിരുവനന്തപുരം ആളുകൾ ചിക്കൻ കറി പോയി മുരിങ്ങക്കോയിൽ ഇടുന്നെന്ന് പറയുന്നത് ഉള്ളതാണ്. അയ്യോ അല്ലല്ല, ചിക്കൻ കറിയിൽ ഇടാറില്ല, മീനിൽ ഇടാറില്ല. മീനിൽ മുരിങ്ങക്കോല മുരിങ്ങക്കോലിട്ട ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടാക്കുന്നത് ചിക്കൻ കറി എന്ന് പറഞ്ഞു. അങ്ങനെ ഇടൂല്ല ഗൈസ്, ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ്. കൂടെ കൂടെ കക്കൂസ് കക്കൂസ് എന്ന് പറയണ എന്തിനാണ്? ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന നെയിം ആരുടെ ഐഡിയ ആണ്? വിപിൻ ബി പി. നമ്മളൊരു ലൈവിൽ ഇരുന്ന് ഒരു ഓൾഡ് സ്കൂൾ ബോയ്സ് ആരുടെ ചടങ്ങ് എന്ന് പറഞ്ഞൊരു ലൈവ് പോയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് കിട്ടിയത്. സത്യം പറയാം, ഓൾഡ് സ്കൂൾ ബോയ്സ് ചാനൽ ആരുടെ ഐഡിയ ആണ്? അത് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല, പക്ഷെ ഇന്ന് നമ്മൾ പറയും. അതിനെല്ലാം ഉത്തരവാദി അല്ല, നമ്മളെല്ലാരും നമ്മളെല്ലാരും എന്തോ ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയ ആണ്. ഫൗണ്ടിംഗ് ഫാദർ അത് എങ്ങനെ വന്നാ പറയുമ്പോ ചാനൽ എങ്ങനെ തുടങ്ങി വെക്കുന്നു പഴയ ചാനല് ദാസൻചേട്ടന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. യൂട്യൂബ് തുടങ്ങി ഒരു വർഷത്തിന്റെ അത് ഇട്ട്, അത് ആ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇട്ടിട്ട് അതിന്റെ പാസ്വേഡ് ഒക്കെ മറന്നുപോയി. മറന്നുപോയിട്ട് ഇപ്പം മറ്റേ നമ്മള് പോഡ്കാസ്റ്റിൽ ഇരുന്ന ആ വീഡിയോ വൈറലായപ്പോഴും ആ ചാനലിൽ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള ഒരു ഇതില് അത് ഓരോ റെട്ടി എടുത്ത് പാസ്വേഡ് ഒക്കെ അടിച്ച് ഇതെടുത്തപ്പോഴും, പിന്നെ ഞാൻ ഇടയ്ക്ക് ചെറിയ ചെറിയ എന്റെ ചില അൺകട്ട് വീഡിയോ വെറുതെ ഇട്ടു. മറ്റേ കണ്ടിട്ടില്ലേ ഞാൻ മറ്റേ ഹാഷിം മറ്റേ മീൻ പിടിക്കാൻ പോണത്, പിന്നെ ഞാൻ ബർത്ത്ഡേ മാഗി ഉണ്ടാക്കി അത് പിന്നീട് അത് കട്ട് ചെയ്തിട്ടത്. പിന്നെ
പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് ഒരു ഐഡിയ തോന്നി, നമുക്ക് ചുമ്മാ ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ ഇത്രയും പേര് റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോഴും കണ്ടപ്പോഴും ഒന്നും കൂടെ ചെയ്യാന്ന് തോന്നി. അങ്ങനെ ഇട്ട് 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 അത് ഈ വീഡിയോ ചാനലിന് വേണ്ടിയല്ല ചെയ്തത്, ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇടാൻ വേണ്ടി എടുത്തതാണ്. ആ വീഡിയോ എടുത്തതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അതിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. കണ്ണൂർ കോക്ടെയിൽ ഇടുമ്പോഴും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത്രയും വീഡിയോ നമ്മൾ ഇടുമെന്നൊന്ന്. ചുമ്മാ തുടങ്ങിയ നിങ്ങള് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളെ ഏറ്റെടുത്ത്, അതെ അതെ, നിങ്ങൾ ഏറ്റെടുത്തപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഇടാനുള്ള പ്രചോദനം കാണുമ്പോ എനിക്ക് ഒരു മിസ് പാരഗണിലെ ബിരിയാണി കാണുമ്പോ ഒരു മിസ് വലിയ മിസ്സിംഗ് ആണ്. അല്ല ഇപ്പോഴും ആൾക്കാരെയൊക്കെ ഞാൻ ലുലുവൊക്കെ പോകുമ്പോഴൊക്കെ ആൾക്കാരൊന്നും സംസാരിക്കാറുണ്ട്, അത് കാണുമ്പോ ഒരു ഇതാണ്, അത് സ്റ്റിൽ ഓർക്കാറുണ്ടല്ലോ. ഇത്രയും കണക്റ്റഡ് ആണെന്ന് നമ്മൾ നിർത്തിയപ്പോഴാണ് നമ്മൾ ആൾക്കാര് വെറുത്തിരിക്കുക. അല്ല ഹോസ്റ്റൽ നമ്മളെ നമ്മളെ അല്ല നമുക്കും ആണ് ആൾക്കാര് സംസാരിക്കാനാണ്. ായല്ലോ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റിന്റെ തൃശ്ശൂരിലേക്ക് പാഴ്സൽ ചെയ്യോ അഡ്രസ് അയച്ചു. തൃശ്ശൂരിലേക്ക് പാഴ്സൽ ചെയ്യുമ്പോ അഡ്രസ് തൃശ്ശൂരിലെ നമുക്ക് വിനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഇല്ല അവൻ ബെസ്റ്റ് ഉണ്ടോ കട്ടപ്പ്? കുത്തോട്ട് ശീലം അഖിലേഷനാണ്. പണ്ടെ സുജാതിന്റെ ബാഗിൽ തെറിഞ്ഞു കുത്തൂല്ല അഖിലേഷനാണ്. I still do hear ചേട്ടാ 21 സപ്ലൈ ആയി, ബിടെക് തേർഡ് ഇയർ കഴിയാനായി, ഇനി കണ്ടിന്യൂ ചെയ്യണോ? 21 സപ്ലൈ ഒന്നും വലുതല്ലല്ലോ, ശ്രമിച്ചാ എന്താ പറ്റാത്തെ? ദാസേട്ടന്റെ കഥ പറഞ്ഞോണ്ട് അതൊക്കെ നാട്ടം കേസല്ലേ. വേണ്ട ഉല്ലാസ ടൊമാറ്റോ സൂപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം ഉറക്കെ പറ പക്ഷെ എന്റെ വയറൊക്കെ ക്ലീൻ ആയി കേട്ടോ, അത് കഴിച്ചിട്ട് ക്ലീൻ ക്ലീൻ ആയി ക്ലീൻ ആയി. വണ്ടി എടുത്ത് പോക്കണ്ടപ്പോ തോന്നിയ $2 This channel is a real stress buster. Keep going. Thank you. ഉല്ലാസം പറഞ്ഞോട്ടെ, ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പ്രചോദനം വരുന്നത്. നിങ്ങളുടെ പൂച്ചെണ്ടുകൾ നിങ്ങൾക്ക് പ്രചോദനമാണ്. പ്രിയതട്ടോ, ഞാൻ 100 വട്ടം വിളിച്ചു കള്ള പന്നി. അഖിലേഷ് കുക്കിംഗ് ചലഞ്ച് വേണം. നമ്മൾ വേറൊരു പ്ലാൻ ഉണ്ട്, കുക്കിംഗിന്റെ ഒരു ABCD ആണ്. ആക്ച്വലി നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മള് മൂന്നുപേര്, ഞാൻ നമ്മള് മൂന്നുപേര് കുക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്, ഒരു ഗുണം ഇല്ലാത്ത പറയാം.
അങ്ങനെ മാസ്റ്റർ ഷെഫ് നമ്മൾ കുറച്ച് സാധനം മേടിച്ച ബഹുമാർ കൊടുത്തിട്ട് അതിൽ നിന്ന് ബഹുമാർ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് അതിൽ കേൾക്കുന്നവർക്ക് ഒരു പ്രൈസ്, തിന്നണവരക്കും ക്യാഷ് അവാർഡ്. എടാ പിന്നെ വെട്ട് എടാ പിന്നെ ഇത് ബാക്കിയുള്ളവർക്കുണ്ടല്ലോ, ശ്രീകാന്ത്, ഹാഷിം, വിഘ്നേഷ്, അവർക്കൊരു കോമ്പറ്റീഷൻ, വലിയ കോമ്പറ്റീഷൻ. അവർക്ക് വേറെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുക, അതൊക്കെ അവർക്ക് അറിയാവുന്നതല്ലേ കുക്കിംഗ്. അക്കൂസ് കക്കൂസിൽ പോയോ? നല്ലല്ല, അർജന്റ് കോള് വന്ന് പോയി. നിങ്ങക്കത് മതിയായിട്ടില്ലല്ലേ, കല്യാണം കഴിക്കാത്തോണ്ടാണ് ഇതാ ഇവിടെ എത്തിയത്. മൂന്ന് വർഷം എന്റെ കേൾക്കാൻ തുടങ്ങി. പ്രസിദ്ധി അറിയിച്ചൊക്കെ ഉണ്ട് ഗൈസ്. അല്ലേ ശ്രീകാന്ത് വായിക്കും. എന്താ ശ്രീകാന്ത് ഈ ക്വസ്റ്റ്യൻ വായിച്ച? മിനു, നിങ്ങൾ ആർക്കാണ് ഏറ്റവും നന്നായി കേൾക്കണമോ? വായിച്ച ബാക്കി എനിക്കറിയില്ല. അത് നമ്മളങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. കോമ്പറ്റീഷൻ പറഞ്ഞപ്പോ ആൾക്കാർ ഐഡിയ കാണാറുണ്ട്. ഇല്ല ബ്രോ, അവനൊക്കെ ഹായ് ഉല്ലാസ്, ഹു ഈസ് ദ ബെസ്റ്റ് കുക്ക് ആൻഡ് എന്റർടൈനർ ദേർ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ ഒരു അടിയാണ് ഹൈയസ്റ്റ് സാലറി പാക്കേജ്. ഹൈയസ്റ്റ് സാലറി പാക്കേജ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു റിസർവ് ബാങ്ക് രണ്ടെണ്ണം. നിങ്ങൾക്ക് രംഭാലോഡ്ജ് വേറെ കൊളാബ് ചെയ്തുകൊണ്ട് കഷ്ടകാലത്തിന് ഒരു തോറത്തിന് തലയിടാൻ തോന്നി. ഡേറ്റിംഗിനോട് താല്പര്യമുണ്ടോ? എല്ലാരും ഏജ് പറയും. ഒഴിച്ച് ബാക്കി എല്ലാരും ഒരു വയസ്സ്. നിങ്ങളുടെ മൂത്താശാരിയാണോ വിഘ്നേഷ്? സൂപ്പർ ഉല്ലാസ് കല്യാണം കഴിച്ച് കാണാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വൈഫായിരിക്കും ഏറ്റവും ലക്കിയസ്റ്റ്. പ്ലീസ് ഡു ആൻ ഇൻഡിപെൻഡന്റ്. ചുമ്മാ എന്നെ കൊണ്ട് വൈബിച്ചത് എന്താ? ഞാൻ ഇത്ര നിക്ഷേപത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന നാട്ടിൽ വരുന്നു, അവനോട് തന്നെ ചോദിക്കാം. ആരാണ്
വിത്തി അളിയൻ ഇനി എന്ന് നാട്ടി വരും അവനോട് തന്നെ ചോദിക്കണം. നാലഞ്ചു വർഷം അപ്പോഴത്തേക്കും അടുത്ത ഇലക്ഷൻ കഴിയുമ്പോഴും തിരുവനന്തപുരം എനിക്ക് തോന്നുന്നത് കോസ്റ്റ് ഓഫ് ഇത് കുറവാണ്, പിന്നെ ട്രാഫിക് കുറവാണ്. ഒരാൾ 100 രൂപ അടിച്ചോ ഇങ്ങനെ വീണു നരബലി നടത്തി ഹെഡ് ഗീവവേ നരബലി നടത്തി ഹെഡ് ഗീവവേ നടത്തും. ഇതില് ആരാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അത് സഹായം ചെയ്യാം. സിസ്റ്ററിനെ എടുത്തു പറയുന്നു എനിക്കറിയാം. ലോഞ്ച് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും, കുറച്ച് കഴിയുമ്പോ പക്ഷെ ഈ പേര് തപ്പിയിട്ട് ഇരിച്ചെങ്കിലും ഒരു മെസ്സേജ് പോകും. ഒരു മെസ്സേജ് വരും, ശ്രീകാന്തായിട്ട് ലവ് യു ടെക്കി ഇഷ്ടം. ശ്രീകാന്തായിട്ട് ലവ് യു ടെക്കി ഇഷ്ടം. ബോട്ടൺ രാജഭക്തറാണ്, അതെ രാജഭക്തരാണ്. അടിയൻ പൊല്ലു നമ്പുര രാജഭക്തരാണോ? ഓൾഡ് സ്കൂൾ ബോയ്സ് ടീം മെമ്പേഴ്സിൽ ആരൊക്കെ ഉണ്ട്? ഓൾഡ് സ്കൂൾ മെമ്പേഴ്സില് ഇത്രയും പേരുണ്ട്, എല്ലാ കളവന്മാരും. ഇനി വരാത്തത് ഇന്നിപ്പോ ഇതിന് മിസ്സി ഹാഷിം, അഖിലേഷ്, അഖിലേഷ്, അരവിന്ദ്, നിതിൻ, സോനു. ഒരു വീഡിയോയില് വന്നിട്ടുണ്ട്, രണ്ട് വീഡിയോ വന്നിട്ടുണ്ട്. ലിറ്റി വന്നിട്ടുണ്ട്, നമ്മള് നേരത്തെ പറഞ്ഞണ്ണാ, ഇനി പറയാൻ വയ്യ. ഇന്റർലോക്ക് ആണെങ്കിൽ മറ്റേ അത് പറഞ്ഞു വിടാം. നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന കുറച്ച് മുന്നേ പറഞ്ഞത് സജീവണ്ണൻ തന്ന കപ്പും കൊണ്ടാണ് നമ്മൾ കപ്പ് സജീവണ്ണൻ നമുക്ക് വന്നപ്പോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു കപ്പില് നമ്മുടെ പേഴ്സണലൈസ് ഫോട്ടോയൊക്കെ വെച്ചിട്ട് അത് എന്റെ നമ്മുടെ വീടുകളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു മെമ്മറി. അതാണ് നമ്മൾ അവിടെ കിട്ടിയത്. അതല്ല, അത് നമ്മൾ എടുത്ത് മോഹൻലാലി കൊച്ചിലേക്കും മറ്റേ ലവ് വീഴല്ല ബിഗ് ബോസിൽ അതുപോലെ സപ്പോർട്ട് ചെയ്യുമോ? നിങ്ങളുടെ അടുത്ത് താൽക്കാർ താമസമില്ലേ? ആൾക്കാർ താമസം ഉണ്ട്, ലിയോ കിങ്സ് പിരിച്ചു കിട്ടോ? വിനുവിനെ ഗോകുൽ ബാഗിയുടെ കല്യാണം വിളിച്ചില്ല. വന്നാൽ ബോളിയും ബോളിയും പായസവും ബോളിയും പായസം. Why you can't start podcast in this channel? നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ ഒരു പുതിയ ലേബലിൽ പുതിയ നമ്മുടെ ഇപ്പൊ ഇന്റർലെസ് പോഡ്കാസ്റ്റ് പോലെ തന്നെ ആയിരിക്കണം, വേറൊരു രീതിയിലായിരിക്കും നമ്മുടെ പോഡ്കാസ്റ്റ്. ചിലപ്പോൾ പുതിയ ഭാഗത്തിലായിരിക്കും, പുതിയ ഭാഗത്തിന്റെ
അത്ര ഈസി ഒന്നും അല്ല, ഒരു സ്റ്റുഡിയോ സെറ്റ് എടുക്കണമെങ്കിൽ ചിലപ്പോ നമ്മൾ യങ്ങായിട്ടായിരിക്കും. അണ്ണൻ തന്നെ ചെയ്യട്ടില്ലേ ഒരു ഡിഷ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി സ്പെഷ്യൽ അവിടെ കഴിഞ്ഞ പറഞ്ഞായിരുന്നു അണ്ണ അവിടെ ഇത് യുണൈറ്റഡ് ഫുഡ് കേരള ഫുഡ് കോമ്പറ്റീഷൻ വെക്കാം. വീഡിയോ കണ്ടപ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? എന്താ റിയാക്ഷൻ ചോദിക്കാറില്ല. ഒന്നും പറഞ്ഞില്ല, എന്റെ അടുത്തും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അവര് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പഴ് എന്ത് കൊള്ളൂലെങ്കിൽ കൊള്ളൂല പറഞ്ഞു ചിലതൊക്കെ പറഞ്ഞു കൊള്ളുന്ന പറയണ കേക്കാൻ നിക്കൂല. ഈ പണം പ്ലോട്ട് അടിച്ച് വിറ്റുകൂടി, അതാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം. വലിയ വീഡിയോ കൂടി പ്ലോട്ട് അടിച്ച് ഇതിന്റെ ഓണറിന്റെ എന്റെ ഒരു സർപ്രൈസ് ആയി. വിറ്റതിന് ശേഷം അതറിയാം നമ്മൾ ഇവിടെ സ്ഥാനമൊക്കെ ഓയ ലക്ഷ്യം. വലിയ വീട് ഇടേ മുഹമ്മദ് അസ്ലാം, നിങ്ങളുടെ ബാക്കിലുള്ള വീട്ടിലാണ് ഞാൻ താമസം. നിങ്ങൾ ഇതുവരെ കുക്ക് ചെയ്തതിൽ ഏറ്റവും നല്ല ഫുഡും ഏറ്റവും മോശം ഫുഡും ഏതാണ് ഓർമ്മ ഉണ്ടോ? നല്ലതായിരുന്നു ഇഡ്ലി സാമ്പാറും നല്ലതായിരുന്നു. അത് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. നിങ്ങൾ വീട്ടുകാരെ ഒന്നും കാണാറില്ലേ? ഞാൻ കുറെ വർഷമായി നിങ്ങളെ കാണുക. അന്ന് എനിക്ക് 17 വയസ്സ്, ഇപ്പൊ എനിക്ക് 22 വയസ്സാണ്. ഒരു നൂഡിൽ ഫിട്ടെന്ന് പറഞ്ഞ ഒരു ആള് ചോദിച്ചിട്ടുണ്ട്, ശ്രീകാന്ത് ചേട്ടന്റെ കമ്മിങ് സാലറി ഫുൾ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെക്കോ? ഇല്ല, ഈ ചാനലിന്റെ ആദ്യ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്? പണ്ട് നമ്മളെ അല്ല, അത് അല്ല, നമ്മള് കോക്ടെയിൽ കോക്ടെയിലാണ് എക്സ്പെൻസ് കഴിഞ്ഞിട്ടുള്ളത് ഈക്വലായിട്ടുണ്ട്. എക്സ്പെൻസ് ഫുഡിന് നല്ല പൈസ ആവാറുണ്ട്, ഇട്ടാലേ അങ്ങനെ ഒരു ഷെയർ ചെയ്ത് എടുക്കാൻ എക്സ്പെൻസിലെല്ലാം പോവും. നിങ്ങളുടെ ആരെ കൊല്ലും? ഒരു പ്രൊമോഷൻ വരുമ്പോഴേ
അയ്യോ ബൈ ദ ബൈ ഒരു മാറ്റം ഇല്ല, എനിക്ക് ജോലി ഇതാ കിട്ടി, നിങ്ങൾ ഞാൻ നടന്നു മുഹമ്മദ് അസ്ലം. എന്റെ വീട്ടിലേക്ക് വരുമോ ഫോർ ലഞ്ച് എവരി വൺ? സ്ഥലം പറ മുഹമ്മദ് അസ്ലം, സ്ഥലം പറയേണ്ടതാണ്. തരുൺ കുറെ പേരായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നു ഈ മറ്റേ സ്ഥിര ആങ്കർമാർ ചോദിക്കുന്ന ചോദ്യം. ത്രിവാണ്ടത്ത് ചൂട് അങ്ങനെ ഉണ്ടോ? നല്ല ചൂട്. മറ്റേ ഓവനിൽ കേറിയിരിക്കുന്നതൊക്കെയാണ് ഇപ്പൊ. എന്തോ യെല്ലോ അലേർട്ട്, അങ്ങനെ എന്തോ പ്രഖ്യാപിച്ചു ചൂടിന്. ഉല്ലാസ് ഈച്ച കോപ്പി റീസ്റ്റാർട്ട് ചെയ്തൂടെ? ഉറക്കം വരുന്നു പാനിപ്പുരി ബ്ലോഗ് കണ്ട് വീട്ടിലുണ്ടാക്കി പൊളി ടേസ്റ്റ് പെങ്കിൻ. ക്യൂട്ടായിട്ടുണ്ടല്ലോ അക്കൂസേട്ടൻ. സോറി, മനു എസ് എബ്രഹാം, ഡു എ ഫണ്ട് റൈസിംഗ് ഫോർ ന്യൂ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, വി വിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് യു ഗൈസ്. മഹാദേവനും ശ്രീകാന്ത് ചേട്ടൻ പെൺകുട്ടിയൊക്കെ മാത്രം റിപ്ലൈ കൊടുക്കും. അത് പേടിക്കണ്ട, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ക്യാമറമാൻ സജീവ. I would like to sponsor your next cooking. Oh, boli. Oh. Thanks, Anna. Anna parney illa da oru cooking cheya appo. Adu enni maati pidikkum. Alla. Okay. Adu penni cheyadha illo. Ah, adutha cheyana cooking. Adutha cooking. Cooking cheyana. Sure, Anna parayam. Cooking varunna adutha cooking adutha varunna parayam. Alliyanna. Angane enikku achar thanu naichu kodukkaru. Adu venam. Oh. Telugurakke vere. Venda 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 kalichunde. Nammala enna venda. നീ അങ്ങനെ മോശം പറയാം. കളക്ഷൻ അപ്രോക്സിമേറ്റ്ലി 4000 കീപ് ഗോയിങ്. വൈശാഖ് ജീവി പുതിയ കളക്ടറാണ്. മുഹമ്മദ് അസ്ലം പറയുന്നു, സ്ഥലം നിങ്ങളുടെ ഇങ്ങനെ പോയി, നിങ്ങളുടെ ബാക്കിലെ വീട് ഫ്രണ്ടിലെ ലൈറ്റ് ഇട്ടേക്കുന്നു, വാ കേറി അങ്ങോട്ട്. അങ്ങനെ നമ്മള് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ശിഷ്യനായിട്ടുള്ള ഗുരു ശിഷ്യൻ എഴുതി ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ജോലിക്ക് വേണ്ടിയാണ് പഠിക്കേണ്ടത്, റാങ്ക് വാങ്ങിക്കാനാണ് പഠിക്കേണ്ടത്. കാരണം റാങ്ക് വാങ്ങിച്ചാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. കാരണം നമ്മളിപ്പോ കുറെ കേസ് കയറുന്നുണ്ട്, 200-300 റാങ്ക് ഒക്കെ വാങ്ങിച്ച ആൾക്കാരൊക്കെ അവിടെ സമരം ചെയ്യുന്നത്. പക്ഷെ 200 റാങ്കിനകത്തൊക്കെ വാങ്ങിക്കണം അറ്റ്ലീസ്റ്റ്, എങ്കിൽ മാത്രമേ നമുക്ക് ഉടനെ ജോലി കിട്ടത്തുള്ളൂ. അപ്പോഴും നിങ്ങൾ റാങ്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക.
അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാന്നുള്ള പറയും. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്, സിലബസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇന്റലിജന്റ് ആയിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ എല്ലാം വലിച്ചുപോയി പഠിക്കാതിരിക്കുക. ഓർമ്മശക്തിയാണ്, ഇപ്പൊ കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാനുള്ള സ്കിൽസ് ചിന്തിക്കാനുള്ള ഒരിതാണ്. അപ്പൊ സിലബസ് നോക്കിയിട്ട് കീവേഡ്സ് പിക്ക് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി പഠിക്കുന്നത്. ലൈവ് ഡിഷ് എന്തെങ്കിലും ഉണ്ടോ എന്ന് 100 rupees ഇട്ടിട്ട് ലൈവ് ഡിഷ് ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷദ്വീപിൽ വരുമോ? നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ വരാം, എളുപ്പമായിരിക്കും പോവാൻ. ഇൻവൈറ്റ് ചെയ്തോ എങ്ങനെ എളുപ്പം? അവിടുന്ന് ഒരാൾ ഇൻവൈറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റേ പാക്കേജ് ലക്ഷദ്വീപ് നല്ലൊരു നല്ല സ്ഥലമാണ്. എല്ലാ പ്ലാനും ഉറങ്ങിയ വീട്ടിലെ ചെക്കൻ ഇറങ്ങി വരുമ്പോ ഗൈസ് അക്കുസിന്റെ കോച്ചിങ് സെന്റർ സ്പോൺസർ നെക്സ്റ്റ് വീഡിയോ. എനിക്ക് കോച്ചിങ് സെന്റർ ഇല്ല, ഞാൻ തൊഴിലാളിയാണ്. ദാസൻ സിംഗിൾ അഭിരാമിയാണോ? ദാസൻ സിംഗിൾ ആണോ? ഈ ചാനൽ വീഡിയോസിൽ അതായത് ഈ ചാനൽ വീഡിയോസിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മള് വേറെ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് അല്ല ഭയങ്കര വ്യത്യാസം വരാറുണ്ട് കാര്യത്തിൽ, പിന്നെ കുക്കിങ്ങിന്റെ കാര്യത്തിൽ. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഉല്ലാസും വിഘ്നേഷും തമ്മിലൊരു എല്ലാ വീക്കിലും നമ്മള് വീഡിയോ ഇടണം വിചാരിക്കും, പക്ഷെ അഖിലാസ് കൃത്യമായൊരു പ്ലാനിങ് ചെയ്യത്തില്ല. അതാണ് ഞങ്ങൾക്ക് അഭിപ്രായം. അല്ല നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളെ 3 മണിക്ക് തുടങ്ങണം എന്ന് പറഞ്ഞാൽ വിനു പറയും നിങ്ങൾ വിട്ടാ ഞാൻ വരാത്. ഓണത്തിന് ഗത വാങ്ങിക്കാൻ പോകുന്നുണ്ട്. പ്രമദവനം പാടും. പോഡ്കാസ്റ്റ് നിർത്തിയ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും വീണ്ടും ചോദിക്കാം. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? സിംഗിൾ ആണെന്നുള്ളത് വലിയൊരു ചോദ്യം. നമുക്ക് ഡൗട്ട് ഉണ്ട്. ഓൾഡ് സ്കൂൾ പ്ലസ് വില്ലേജ് കുക്കിംഗ് കോംബോ എന്ന് പ്രതീക്ഷിക്കാം. വില്ലേജ് കുക്കിംഗ് നിങ്ങൾ പോയി കമന്റ് ഇട്ടിട്ട് ക്യാമറമാൻ സജീവ് ആരാ? ഒരു ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി. യു കെ ആണ് കണ്ടു വെക്കുക. അമീർ ചെയ്യണം. നിങ്ങൾ പോയില്ല ഇടേ, കൊറേ സമയം ആയില്ലെന്ന് അടുപ്പിച്ചു തുടങ്ങി തോന്നുന്നു. ഒരുമാതിരി
എനിക്കായിട്ട് കാണാതിരുന്നൂടെ. നമ്മളെല്ലാരും കൂടി ഒരു ട്രിപ്പ് പോകുമോ, വ്ളോഗ് ഇടുമോ? നമ്മളെല്ലാരും കൂടെ ട്രിപ്പ് പോകുന്നൊരു വ്ളോഗ് ഇടുമോ? ദാസൻ ചേട്ടൻ്റെ ലുക്കിന്റെ രഹസ്യം പറയുമോ? ഡയറ്റ് കാര്യങ്ങൾ, പിന്നെ രാവിലെ ഉള്ള എക്സസൈസ്, ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യാതിരുന്നാണ് അക്കൂസ് ആയിട്ട് കോച്ചിങ് പോവാണ്ട് സെൽഫ് സ്റ്റഡി വെച്ച് പി എസ് സി ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ കോച്ചിങ് പോകുന്നില്ലല്ലോ. പക്ഷേ സാറ് എന്നുള്ള രീതിയിൽ അല്ല, കോച്ചിങ് പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിട്ട് കുറെ റിസോഴ്സ് ആണ്, അതൊക്കെ യൂസ് ചെയ്ത് തന്നെ പഠിപ്പിക്കാൻ പറ്റും. കോച്ചിങ്ങിന് പോകണമെന്ന് ഒരു ഗൈഡൻസ് വേണമെങ്കിൽ കോച്ചിങ് പോകണല്ലേ നല്ലത്? അല്ല, ഇപ്പൊ യൂട്യൂബിൽ തന്നെ കൊടുക്കുന്ന ആൾക്കാരാണ് നല്ല ചാനൽസ് ഒക്കെ നല്ല അവനാണ് കുറച്ചു നേരത്തെ ഡിന്നർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത്, ഇപ്പൊ ചെല്ലാതിരിക്കാനാണ് തോന്നുന്നത് പറയണം. വിനിച്ചേട്ടനെ എന്റെ പെങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം 10 ഈ കാട്ടിലെ മയനെ കൊണ്ട് പാട്ട് പഠിക്കുന്ന അനിസിൽ മുഹമ്മദ്, ദാസൻ ചേട്ടാ തിരുവനന്തപുരം വന്നാൽ നിങ്ങളുടെ കുക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ പോലെ കുക്ക് ചെയ്യാം. അനിസിൽ മുഹമ്മദ്, ശ്രീകാന്ത്, വിനു ആൻഡ് ദാസൻ ലവ്. നമ്മള് പിച്ച് എന്നെ പറയാത്ത മോശം. നീ ആക്കാൻ കൊണ്ട് എന്റെ ബൈക്ക് പറഞ്ഞില്ലേ കോടി പാതകൾ? ഇതാണ് അഭിപ്രായ വ്യത്യാസം. വെള്ളം ചൂടാക്കുന്നതിന്റെ ട്യൂട്ടോറിയൽ കാണാം. അത് ചെയ്യും. നമ്മൾ ഐസ് തന്നെ ചൂടാക്കി മൂന്ന് ടൈപ്പ് വീണ്ടും നീരാവി ആക്കാം. നമുക്ക് നീരാവി ആക്കിട്ട് പിന്നെ സൈക്കിൾ അങ്ങനെ എടുത്താൽ ആകാശത്ത് മടങ്ങി വരണം. ഇത് റീസൈക്കിൾ കറങ്ങി വരാം. പിന്നെ ചേട്ടൻ നമ്മള് ദൂരെ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നുണ്ട്. ചേട്ടൻ ബുള്ളറ്റ് വണ്ടി പാടുമോ? ഇത് ഞാൻ പാടിപ്പാടി എനിക്ക് വയ്യാതെ വടി ഒന്നി പാടേണ്ടി വരിക. എനിക്ക് എന്നെക്ക് വലിയ പരിചയമൊന്നുമില്ല. ശ്രീകാന്ത് മാരീഡ് ആണോ? കുഴിമന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. കുഴിമന്തി സത്യം പറയാം, നമ്മള് കുഴി കുഴിച്ചതാണ്, പക്ഷെ ഇവിടെ വെള്ളം നിറയും. വെള്ളം വരുന്നോണ്ട് പിന്നെ ദാസന്റെ വെച്ചാൽ അതൊരു കിണറായിട്ട് പ്രഖ്യാപിച്ച് സ്ലാബൊക്കെ ഇട്ട സെറ്റ് ചെയ്തത്. ഇങ്ങനെ കുഴിമന്തി നമ്മള് ക്യാൻസൽ ചെയ്തു. പകരം കിണർ വെച്ചല്ലേ. ട്രിപ്പ് വ്ലോഗ് കാണുമോ? ട്രിപ്പ് വ്ലോഗ് എന്തായാലും കാണാം. ട്രിപ്പ് ആക്ച്വലി ഇങ്ങനെ ഒരു ഫുഡ് മാത്രം കോൺസെൻട്രേറ്റ് ഉള്ള സാധനമല്ല. നമ്മള് കറന്റ് ചെയ്യണ ഫുഡിന്റെ മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ഒരു 4 മണി തൊട്ട് ഇത്ര മണി ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. വേറൊരു കണ്ടന്റിൽ നമുക്ക് കോമഡി ഉണ്ടാക്കാൻ പറ്റിയ വേറെ കണ്ടന്റുകൾ നമ്മള് കുറച്ചും കൂടെ ഒരു
റിസർച്ച് ചെയ്യണം. അപ്പൊ എളുപ്പമുള്ള പണിയാണ് കുക്കിംഗ്. നമ്മള് കുക്കിംഗ് ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പി തരാനല്ലല്ലോ, ഇനി കുറച്ചുകൂടെ നമ്മള് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോ സ്ക്രിപ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് വരും, അതാ പൊതുവേ കേരളത്തിൽ ട്രിവാൻഡ്രം ഗ്യാങ് അങ്ങനെ സിനിമയിലില്ല. അത് നമ്മൾ ഉണ്ട്, പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് സെക്കൻഡ് ട്രിവാൻഡ്രം ഗ്യാങ് ആയെന്ന് വരാം. ഇതുപോലെ ആരോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആറാട്ടുണ്ടെങ്കിലും അങ്ങനെ കൂടെ എടാ, പക്ഷെ കൊച്ചിയിലല്ലേ അവര്. നമ്മള് തിരുവനന്തപുരം മാക്സിമസ് ഡെസിമസ് മെറിഡീസ് പറയുന്നത് കേട്ടോ, ഉല്ലാസ് ഏട്ടൻ പണ്ടത്തെ ഇന്നസെന്റ് പോലും ഇപ്പൊ ഇല്ല. സത്യം ശ്രീകാന്ത് ഏട്ടനാണ് റീസൺ എന്ന് തോന്നുന്നു. മറ്റൊരു സത്യം എന്റെ കൂടെ കൂടിയവൻ നന്നായി, മറ്റൊരു സത്യം ഇന്നസെന്റ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല ഗൈസ്. നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ച് ഇതുവരെ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാ അവൻ തന്നെയാണ് അന്ന് പാനിപ്പൂരി ഉണ്ടാക്കിയത്. വിട്ടുപോയൊരു വീഡിയോ ഉണ്ടായിരുന്നില്ല എന്റെ സത്യം പറഞ്ഞ കുറച്ചു പേര് ആ സമയത്ത് തന്നെ ഓടിയായിരുന്നു. ഉല്ലാസിന് ഉൾപ്പെടെ കുനിഞ്ഞൊരു മേശം കൂടെ എടുക്കാന്ന് പറ്റില്ല. പക്ഷെ സാധാരണ ഇവിടെ പണി ഇതാ പാത്രം എടുക്കുക എനിക്ക് പറ്റൂല. ഏതായാലും ഉല്ലാസം പോയ വഴി അറിഞ്ഞില്ല. വീട്ടില് പോയപ്പോഴത്തേക്ക് റൊമാന്റിക് പ്രോഗ്രസീവ് സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുന്നു. ചേട്ടനൊരു പിൻ ഇൻഡസ്ട്രി ക്യൂട്ട് ഹാൻഡ്സം മാൻ ആണ് വിനുചേട്ടാ. ലവ് ഉമ്മ ഇമേജ് ഓഫ് രാമ സീത ആൻഡ് ലക്ഷ്മണ പറഞ്ഞോട്ടോ പാർട്ട് 3. അയാള് മറ്റേ ചാനലിനകത്ത് വന്ന് എടുത്തിട്ട് അവരും കണ്ട ചർച്ച. നമ്മൾ ഇതെല്ലാം പഠിക്കേണ്ട അത് കണ്ടില്ലേ. എല്ലാരും കൂടെ ഒരു പാട്ട് പാടാം. എന്താ മനപൂർവ്വം കണ്ടിട്ട് കാണാത്ത പോലെ അല്ല, കാണാത്ത പോലെ അല്ല പറയാലോ. എന്താണ് അറിയേണ്ടത്? എന്താണ് അല്ല കാർത്തിക് സൂര്യയെ പറ്റി എന്താണൊന്നും പറയാത്തത് എന്നുള്ളത് അതല്ല. അവർ നമ്മളെന്താ പേര് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്ത് കുഴപ്പം? പിന്നെ എല്ലാരും ചോദിച്ചത് കാർത്തിക് എന്ത് ചെയ്യുന്നല്ലേ ചോദിച്ചത്. അങ്ങനെ കാർത്തിക് എവിടെ എനിക്ക് അപ്പൊ നിങ്ങക്ക് അറിയാലോ. ഉല്ലാസ് ബ്രോയ്ക്ക് നല്ല ചേഞ്ച് ഉണ്ട്. പഴയ ഇന്നസെന്റ് ഉല്ലാസ് അല്ല, നല്ല മുഹമ്മദ് ആഷർ സി പി ഓൾഡ് സ്കൂൾ ബോയ്സ് നിങ്ങൾ എല്ലാരും പാലക്കാട് പട്ടാമ്പിയിലോട്ട് വാ. ഫെസ്റ്റ് ആണ് മാർച്ച് 2-3 ഫുൾ ചെലവ് സെറ്റ് ആക്കാന്ന്. പ്ലീസ് നമ്മുടെ ഓൾഡ് സ്കൂളിലോട്ട് നമുക്ക് കൊളാബ് ചെയ്യാം. പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാം. നമുക്കൊരു ഇതില്ലേ, നമ്മള് സത്യം പറഞ്ഞ ജാനുവരിയില് മീറ്റപ്പ് വെക്കുമെന്ന് പറഞ്ഞാണ് പോഡ്കാസ്റ്റിന്റെ. അപ്പൊ അതിന് പകരം നമ്മൾ ഇനി ഒരു മീറ്റപ്പ് അല്ലാതെ യാത്ര കേരളത്തിന്റെ അങ്ങേത്തലം മുതൽ ഇങ്ങേറ്റം വരെ നമ്മളത്
കേരള ചോടോ യാത്ര മഹിമ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോണു റിപ്ലൈ തരുന്നില്ല അങ്ങനെ പോവല്ലേ ബോർഡ് എക്സാം എടാ നമുക്ക് എടാ നിങ്ങൾക്ക് വേറെ ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തൂടെ ലൈക്ക് പഴയ മല്ലു റീൽസ് പോലെ മല്ലു റീൽസ് ഒക്കെ ഓർമ്മയുണ്ടല്ലേ മല്ലു റീൽസ് അന്നത്തെ നല്ലൊരു ചാനലായിരുന്നു ആദ്യം ഇതൊന്ന് പച്ച പിടിച്ച് വന്നു എന്നിട്ട് നമുക്ക് കാരണം എല്ലാം കൂടെ തുടങ്ങി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ഒരു ഞായറാഴ്ച ഈവനിങ് ആണ് അവര് അവന്റെ മനസ്സ് തുറന്നു ഓഡിയൻസിനോട് ഒരു സിൻസിയറിറ്റി ഇല്ലാത്തവരും ഗേൾഫ്രണ്ടിനെ എനിക്ക് അറിയാം കൺഗ്രാസ് യു ഗൈസ് ഷീ ഈസ് എ ജെം യു ആർ ലക്കി ടു ഹാവ് ഇപ്പൊ മനസ്സിലായില്ല ഇത് വേണ്ടാത്ത മോട്ടിവേഷൻ കൊടുക്കുന്ന ഏതോ അജു വർഗീസ് ആണ് ഓഡിയൻസിനോട് എനിക്ക് നമ്മൾ ഇത് റിപ്ലൈ കൊടുക്കുന്നില്ല ആയിട്ട് വല്ല പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല ഗൈസ് എന്തൊരു പ്രശ്നം വിനു ദാസൻ ആൻഡ് അരുണോ പ്രശ്നം ചെയ്യുന്നത് കാണണം എന്ത് ചെയ്യുന്നു കുക്ക് ചെയ്യുന്നത് സൂപ്പർ ചാറ്റ് വിനു ദാസൻ ആൻഡ് അരുൺ ഒറ്റയ്ക്ക് എപ്പോ കുക്ക് ചെയ്യാൻ പറ്റുന്ന കാണണം നിങ്ങളുണ്ടാക്കുന്ന ഫുഡൊക്കെ നിങ്ങൾ വളരെ നല്ലവരാണ് കോമഡി ഷോർട്സ് വീഡിയോ ഇടണം ലൈക്ക് വാട്ട് യുവർ ഔട്ട്ഫിറ്റ് വർത്ത് ഇട്ട പോലെ ഷോർട്സ് ശ്രീകാന്തിനടുത്താണ് അത് ശ്രീകാന്തിനെ നിന്നെ കാത്തിരിക്കുന്ന ആരാണെന്ന് തോന്നുന്നു പെൺസങ്കല്പം എന്താണ് ശ്രീകാന്ത് ചേട്ടൻ ഒന്ന് പറ ചേട്ടായി അങ്ങനെ ഒരു കമന്റ് കേട്ടായിരുന്നു നെക്സ്റ്റ് 10 years വെയർ ഡു യു ഗൈസ് സീ യുവർ സെൽഫ് ഞങ്ങൾ വലിയൊരു നമ്മള് വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മള് പ്രൊഡക്ഷൻ ഹൗസ് ആയിരിക്കും ചിലപ്പം സിനിമ ചിലപ്പോ സൂപ്പർ സ്റ്റാർ ആയെന്ന് വരാം ചിലപ്പോ രാജമൗലി ആയെന്ന് വരാം അല്ല
അല്ലടാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നടക്കില്ല. അതാണ് പോഡ്കാസ്റ്റിൽ വൺ ഇയർ കണ്ടത് വേറെ ആരെയും ആയിരുന്നല്ലേ. നല്ല ചേഞ്ച് ഫെൽറ്റ് ബെറ്റർ ചെയ്യണം. അയ്യോ നമ്മൾ ായി നിങ്ങൾ ഏത് ടീമാണ്? രാജസ്ഥാൻ. നീയോ? ചെന്നൈ. ചെന്നൈ നല്ലൊരു പുതിയ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി പെൺസംഘം ബ്ലോക്ക് ചെയ്യും. ശ്രീകാന്തിന് പേഴ്സണൽ ആയിട്ട് ചോദിക്കുക കേട്ടോ. നിതിൻ എവിടെ? നിതിൻ റീസെന്റ് ആണ് കല്യാണം കഴിഞ്ഞ. അപ്പൊ തിരക്കിലാണ്. അവിടെ റീസെന്റ് ഇത് നിർത്തിപ്പോയി. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ? കുറച്ച് കഴിക്കാനുള്ള സമയമായി. നിങ്ങൾ ഇത്രയും നേരം കണ്ടതിൽ താങ്ക്സ്. ഞായറാഴ്ചയുടെ കുറച്ച് ശകലങ്ങൾ നമുക്ക് തന്നു തന്നാൽ വളരെയധികം സന്തോഷം. ഒന്നേമുക്കാൾ മണിക്കൂറായി. ചാർജ് വേണ്ട. നീ ചാർജ് ഏതെങ്കിലും നല്ല ചോദ്യങ്ങൾ വല്ലതും എടുക്കാം. എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. നല്ല ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വേറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വെറുതെ കാർപ്പുള്ള ചോദ്യങ്ങൾ. അതെ, പോഡ്കാസ്റ്റിനെ പറ്റിട്ടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. How easy or difficult it is to maintain this friendship of yours, love your wife. നല്ല ഡിഫിക്കൽട്ട് ആണ്. നല്ല ഡിഫിക്കൽട്ട് ആണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കാതെ ഇരുന്നാൽ പോരെ? വണ്ടറില് വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ വരണം. വണ്ടറിലെ അടുത്താണ് എന്റെ ഫ്ലാറ്റ്. ലഞ്ച് കഴിക്കാം. അല്ല പൈസ കൊടുക്കണം. അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. വൈകുന്നേരം ഇറങ്ങാൻ പറ്റുള്ളൂ. അവിടുത്തെ ബിരിയാണി നല്ല രുചിയാണ്. അക്കൂസിനെ എപ്പോഴും നിങ്ങൾ കളിയാക്കും. ഞങ്ങൾ അക്കൂസിൻ ഫാൻസ് ആണ്. അവൻ കളിയാക്കണത് യൂസ് ചെയ്യുന്ന ക്യാമറ ലെൻസ് ഏതാണെന്ന് എന്റെ ചോദിക്കും. നമ്മള് ആപ്പിൾ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഈ ക്യാനൺ R8 എന്ന് പറഞ്ഞ ക്യാമറ 24-70 ലെൻസ്. ഒന്നും പറഞ്ഞാൽ മനസ്സിലോ പിന്നെ ക്യാമറ അറിയാനുള്ള ആരായിരിക്കും. എനിക്ക് മനസ്സിലായിരിക്കും. കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ ഈ ചിക്കൻ സൂപ്പ്, അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. മറ്റേ നമ്മള് ഹാൻഡ് ഹെൽഡ് ആയിട്ട് ഷൂട്ട് ചെയ്യല്ലേ, അപ്പം
ഭയങ്കര അതിന്റെ ഷേക്കാണ്. ഈ കളറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, കളർ സാച്ചുറേഷനും കഴിഞ്ഞ ചിക്കൻ സൂപ്പിൽ ശ്രദ്ധിക്കില്ലേ. നിങ്ങളുടെ വീടും ഫാമിലിയും ഒക്കെ കാണിച്ചൊരു വ്ലോഗ് ചെയ്തു. പോഡ്കാസ്റ്റ് എന്താ നിർത്തിയത്? പോഡ്കാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു. ഇതുവരെ ഉള്ള എല്ലാവർക്കും പോഡ്കാസ്റ്റ് നിർത്തിയത് അഭിപ്രായ വ്യത്യാസവും പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദവും സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പിന്നെ പോഡ്കാസ്റ്റില് ഇത്രയും നമുക്ക് റിസപ്ഷൻ, പോഡ്കാസ്റ്റില് നമ്മള് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും നമുക്ക് റിസപ്ഷൻ കണ്ട് നമ്മള് തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര അവരുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ സംസാരിക്കുമ്പോഴാണ് കുറെ പേര് മെസ്സേജ് ചോദിച്ചായിരുന്നു. താങ്ക്സ്. നമ്മൾ വിചാരിച്ച ആൾക്കാർ വെറുത്തിരിക്കും, പക്ഷെ അങ്ങനല്ല. കുറെ പേര് കേൾക്കാറുണ്ട്. നല്ല ഓഡിയൻസ്, നല്ല ഓഡിയൻസ് എന്ന് പറഞ്ഞ ഇപ്പം നമ്മള് വെറുതെ ഇങ്ങനെ ഫാൻസ് ലൈക്ക് അടിക്കുക അങ്ങനത്തെ ഓഡിയൻസ് അല്ല. നമ്മള് ലാസ്റ്റൊക്കെ ആയപ്പോ നല്ല നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവര് നല്ല നമ്മളെ വിമർശിക്കും. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഓഡിയൻസ് ആയിരുന്നു. ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു, നല്ല ഫീഡ്ബാക്സ് തരുമായിരുന്നു. ഇപ്പം ഗസ്റ്റ് ആയാലും വേറൊരു ചാനലിൽ എടുക്കുമ്പം ഈ നല്ലോണം സൈബർ അറ്റാക്ക് ഒക്കെ വരുമെങ്കിൽ നമ്മളെ പോഡ്കാസ്റ്റിൽ വരുമ്പോ അവർക്ക് അത്ര ഓഡിയൻസ് നല്ല ഓഡിയൻസ് കേൾക്കും. അല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ. നമ്മളുടെ പല ഐഡിയകളും ഒരുപാട് മാറി ഒരുപാട് പിന്നെ ഉല്ലാസിന് പറഞ്ഞോട്ടോ. എനിക്ക് ഭയങ്കര മാറ്റം വന്ന അവിടെന്ന് ശേഷം വന്നു. ഇവരൊക്കെ ഒരുപാട് എന്നെ ക്യാരക്ടറിലുള്ള ചേഞ്ച് എല്ലാവർക്കും വിസിബിൾ ആണ്. നിങ്ങളെ ഫസ്റ്റ് ഇത് ഇപ്പോഴത്തെ നോക്കിയാൽ ആ ഒരു ഇത് മനസ്സിലാക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഒരു സംഭവമായിരുന്നു. അവിടെ അത് പറഞ്ഞ് എന്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് നമുക്ക്. അപ്പൊ ഇത് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ഒരു എന്റിറ്റി ആയിട്ട് കൊണ്ടുപോകും. നമ്മളൊരു വ്ളോഗ്, ഒരു എന്റർടൈൻമെന്റ്, കോമഡി അങ്ങനത്തെ ഒരു രീതി അതാണ് പിന്നെ കൂടുതൽ പോഡ്കാസ്റ്റ് നടത്തിയത് എന്തെന്ന് അങ്ങനെ ഒരു പറയാത്തത്. നിങ്ങളതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. കഴിഞ്ഞു, അത് ചാപ്റ്റർ എൻഡ് ചെയ്തു. ഇനിയിപ്പോ അതിനെ പറ്റി ഒരുപാട് ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. ഇത് പുതിയ ചാനലാണ്, ഇതിൽ നമ്മള് വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പോഡ്കാസ്റ്റ് മാത്രം നമ്മള് ജസ്റ്റ് അഞ്ചു പേരല്ലേ ഉള്ളൂ. ഇതിലിപ്പോ ഒരുപാട് ഒരുപാട് പേരുണ്ട്, കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മള് പറയുന്നത് സൂപ്പർ ചാറ്റ് എ കെ നീ ഉണ്ടായിരുന്ന സബ് സൂപ്പർ ചാറ്റ് സബ്ഡ്യൂട്ട്. So all you guys are one group and Karthik alone. So sir, it was fun to see you all together. I am someone who watched all your podcast in Investment Time and Money. പിന്നെ അല്ല, കാർത്തിക് അങ്ങനെ എല്ലോ അല്ലല്ലോ. കാർത്തിക് സൺ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ
കാതയുടെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ അഖിലേഷ് ഉണ്ട്, അവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ എലോണൊന്നും അല്ലല്ലോ ഉള്ളത്. ചോദിച്ചിട്ടുണ്ട് സുജിത് ബ്രോയിനെ കാണാറുണ്ടോ, സുജിത് ബ്രോയിനെ കാണാറുണ്ട്. ആദിത് ബ്രോ ആണോ? വിളിച്ചില്ല, പുള്ളി വിളിച്ചില്ല. Thank you so much, boys. It's been 5 years. Always feels like I am with my friends. Be happy like always. Brother, thank guys, you. Thank you. Oh, okay, okay. Hmm. Then some action. Yeah, podcast-inte idu nammal athyavashyam nalla പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറെ ചോദിച്ചിട്ടുണ്ടോ? അത് നിന്നു, എല്ലാവർക്കും മനസ്സിലായി. ഇതിൽ നമ്മള് ഒരു 10 പേര് അടങ്ങുന്ന ഒരു ഒരു ഓൾഡ് സ്കൂൾ ബോയ്സ് ആണ്. അതെ, അതില് കുറെ പേര് ഇത് കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഒരു മേക്ക് ഓവർ ചെയ്തു ഇതുമായിട്ട് കൊളാബ് ചെയ്യാം. നമ്മൾ ഓൾഡ് സ്കൂളാണ് എല്ലാവരും. നമുക്ക് പരസ്പരം ഏതെങ്കിലും മറ്റേ ബിഗ് ബാങ് തിയറിയിൽ കാണിക്കോട്ടെ, അവര് പോകുമല്ലോ കോമിക് കോണിൽ. അല്ല, പുറത്തൊക്കെ ഭയങ്കര ഈവന്റ് ആണ്. 100K അടിക്കടേ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോണ്ട് വ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് തുടങ്ങി കൂടെ കോട്ട് വാങ്ങിട്ട് കുഞ്ഞുമാവ പോലെ. ഇവൻ നമ്മുടെ കുഞ്ഞുമാവ അതെത്രത്തോളം ചിലപ്പോ നിങ്ങൾ മുടക്കണ ക്യാഷ് അതിന് വേർത്താവോ എന്ന് അറിഞ്ഞൂടാ. വെറുതെ നിങ്ങൾ അത് മെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇട്ടില്ലെങ്കിൽ നിങ്ങളെ തേക്കണം ലൈഫ്. എന്റെ ആവശ്യം അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ നോക്കാം. അത് അല്ലെങ്കിൽ ചിലപ്പോ കാശ് മുടക്കി വെച്ചിട്ട് നമ്മൾ നമ്മളതിൽ സംഭവങ്ങളുണ്ട്, അത് കൺസിസ്റ്റന്റ്ലി ഇട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കണമുണ്ടെങ്കിൽ നമ്മൾ അത് തുടങ്ങാം. വൃത്തായിരിക്കും നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണ്? അപ്പോഴെല്ലാവർക്കും നന്ദി. ഇത്രയും നേരം ലൈവ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഓൾഡ് സ്കൂൾ ബോയ്സിന്റെയും എന്റെയും കാർത്തവമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഇൻസ്റ്റാ ഫോളോ ചെയ്യാം. അതെ, അപ്പൊ അതൊക്കെ പറഞ്ഞ നമുക്ക് എങ്കിൽ എൻഡ് ചെയ്താല്ല. ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യണത്? മാറ്റിക്കല്ലേ, എനിക്കറിഞ്ഞൂടാ ഇത് എൻഡ് ചെയ്യണം.